C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നാളെ ഇടവറ അമ്പലത്തിൽ വെച്ച് മിന്നുകെട്ട്. അത് കഴിഞ്ഞ് നമ്മള് തിരുപുരം രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നു, വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. ഒന്ന് ചിരിക്കടാ മോനെ. ആഹാ, ഇവിടെ തപസ്സിരിക്കുവായിരുന്നോ? കിടക്കുന്നില്ലേ? രാവിലെ നേരത്തെ അമ്പലത്തിലോട്ട് പോണെന്ന് ആമി പറഞ്ഞത്. ആമിയുടെ പേടി മുഴുവൻ പപ്പ അവസാന നിമിഷത്തിലും എന്തെങ്കിലും തടസ്സമായിട്ട് വരുമെന്നോ. സിദ്ധുവേട്ടന്റെ മനസ്സ് ഇവിടെ ഒന്നും അല്ല. എന്തെങ്ങനെ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഇത്രയും റിസ്ക് എടുത്ത് ഇപ്പൊ ഈ കല്യാണം എന്തിനാണെന്നാണോ? നാളെയാണെന്ന് തീരുമാനിച്ചത് മമ്മിയല്ലേ? അതും സിദ്ധുവേട്ടനോട് ആലോചിക്കാതെ? അങ്ങനെ ഒന്നുമില്ല. എന്നാലും മനസ്സിലെ എന്തോ ഒരു കരട് കയറിയിട്ടുണ്ട്. ഇതൊക്കെ ഇന്ന് കൂടി ഞാൻ പോട്ടേന്ന് വെക്കുന്നു. നാളെ മുതൽ ഈ പരിപാടി നടക്കില്ല. എന്തുണ്ടെങ്കിലും തമ്മിൽ ഷെയർ ചെയ്തിരിക്കണം. പറഞ്ഞില്ലെങ്കിലോ? വിവരം അറിയും. ഒന്ന് പോടി. നമ്മുടെ കല്യാണം വലിയ ആഘോഷമായിട്ട് നടത്തണമെന്നായിരുന്നു എന്റെ അമ്മയുടെ ആഗ്രഹം. ഹൽദിയും മെഹന്തിയും ഒക്കെ ആയിട്ട് 4-5 ദിവസത്തെ അടിപൊളി ചടങ്ങുകൾ. എന്തായാലും മാറിക്കിട്ടിയത് നന്നായി. അല്ലെങ്കിലേ കിട്ടാൻ വേറാള് നോക്കേണ്ടി വന്നേനെ. കേട്ടോ, അത്ര അങ്ങ് സിമ്പിൾ ഒന്നും ആവല്ല സാറെ. എന്നാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ കല്യാണവും ഇങ്ങനെയായി. ഇതിന് ഞാൻ പകരം വീട്ടു. അതെങ്ങനെ? എങ്ങനെയാ? നമ്മുടെ പെൺമക്കളുടെ കല്യാണം ഞാനൊരു ഉത്സവമായിട്ട് അങ്ങ് നടത്തും. ആരുടെ കല്യാണം ഒന്നുകൂടെ പറഞ്ഞേ? നമ്മുടെ പെൺമക്കളുടെ. രണ്ടാൺകുട്ടികളും രണ്ട് പെൺകുട്ടികളുമാണല്ലോ നമുക്ക് ജനിക്കാൻ പോകുന്നത്. ആ പെൺമക്കളുടെ വിവാഹം ഒരു ദിവസം ഒരു മുഹൂർത്തത്തില് ഒരു പന്തലിൽ വെച്ച് ഞാൻ അങ്ങ് നടത്തും. നാട്ടിലെ മഹോത്സവമായിരിക്കും അത്. അതെ, നമുക്ക് പെൺകുട്ടികൾ ഉണ്ടായില്ലെങ്കിലോ? ആ, ഇയാളെ ഞാൻ അങ്ങ് കൊന്നുകളയും. അപ്പൊ എന്തായാലും മരണം ഉറപ്പായി. കുരിശേന്തിയ കർത്താവേ, എന്നെ കാത്തോണേ. യോ ദേമേ കാത്തോണേ. യോ യോ അപ്പു. അതെ, നമുക്കെന്നാ ആ മുറി പോയി ഒന്ന് കിടന്നാലോ? എങ്ങനെ? നമുക്ക് ആ മുറി പോയി കിടന്നു ഉറങ്ങിയാലോ? മിണ്ടിപ്പോരുത്. ഇയാൾ ഇങ്ങോട്ടും ഞാൻ ദേ അങ്ങോട്ടും. ഗുഡ് നൈറ്റ്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.